ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള ഉമ്മാൻ്റെ ചപ്പാത്തി റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ അന്നത്തെ ദിവസത്തെ ഒരു ഫുൾ ഡേയും കൂടെ ഷൂട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ അതൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലിടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെ തന്നെ നീറ്റ് സൂര്യ നിസ്കാരം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പം ഉപ്പതേ പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഉപ്പ രാവിലെ തന്നെ സൂര്യ നിസ്കാരം കഴിഞ്ഞാൽ അങ്ങാടിയിലോട്ട് ഇറങ്ങും. അപ്പം ഉപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കിച്ചണിലോട്ട് കയറിയപ്പം ചപ്പാത്തിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഉമ്മനെ കൊണ്ട് ചപ്പാത്തി തന്നെ ഉണ്ടാക്കിക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉമ്മ. അങ്ങനെ ഒരുപാട് ചൂട് വേണ്ട, നമുക്ക് കഴി വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിനായിട്ടുള്ള ഒരു ചെറു ചൂടിലുള്ള വെള്ളമാണ് ഉമ്മ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ആട്ടാ ഉമ്മ ചെയ്യുന്നത്. പിന്നെ ഉമ്മനോട് ഞാൻ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ ആദ്യം തന്നെ പറഞ്ഞത് എനിക്കായിട്ട് സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ഒന്നുമല്ല, സാധാരണ എങ്ങനെയാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ എന്നാട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഉമ്മ ഫസ്റ്റ് ഒരു കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് പിന്നെ രണ്ട് കൈയും വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തിയുടെ മാവ് ഏകദേശം കുഴച്ചെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായി തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ലോണം തന്നെ കുഴച്ചെടുത്താൽ നമ്മൾ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇതേ നമ്മൾ ചപ്പാത്തി പരത്തെടുക്കാനായിട്ട് കുറച്ച് പൊടി കൂടെ അതിൻ്റെ സൈഡിലായിട്ട് ഉമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉമ്മ ഇവിടെ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്ന പരിപാടിയില്ല കേട്ടോ. അപ്പോൾ തന്നെ ഉമ്മ പരത്തി ചുട്ടെടുക്കലാണുള്ളത്. പരത്തി ചുട്ടെടുക്കാനായിട്ട് അതേ കല്ലും വെച്ചിട്ടുണ്ട്. പത്തിരി ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഇവിടുന്ന് ഉമ്മ പരത്തലും ചുടലക്കൊപ്പരം തന്നെയാണ് കേട്ടോ. ആദ്യം പരത്തി വെച്ച് പിന്നെ ഇങ്ങനെ ചുട്ടെടുക്കാൽ അങ്ങനെയല്ല, പരത്തലും ചുടലൊക്കെ ഒപ്പരം തന്നെയാണ്. ഉമ്മതേ കുറച്ച് മാവെടുത്തിട്ട് റൗണ്ടായിട്ട് ഇതേ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ ഇതേ ഉമ്മ ഇവിടെ പരത്തി എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ പൊടി വെതറിയിട്ടാട്ടോ ഉമ്മ പരത്തി എടുക്കുന്നത്. ഉമ്മതേ പരത്തി എടുക്കുമ്പോഴും നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടാറുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ പരത്താൻ നിന്നാൽ ഫുൾ ദുരന്തമാണ് കേട്ടോ. അങ്ങനെ പരത്തിയെടുത്തിട്ടുള്ള ചപ്പാത്തി നല്ലോണം ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡൊക്കെ നിൽക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഉമ്മ അത് മറിച്ചിടുന്നുണ്ട്. ഫസ്റ്റത്തെ പെട്ടെന്ന് തന്നെ മറിച്ചിടണം, ഒരുപാട് നേരം വെയിറ്റ് ആക്കി നിൽക്കരുത്. പിന്നെ ഇതേ നമ്മൾ മറിച്ചിട്ട ആ ഒരു സൈഡ് മൊത്തത്തിൽ കുക്കായതിന് ശേഷമാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് അതൊന്ന് മറിച്ചിടുള്ളൂ. അപ്പോൾ ഇതേ ഞാൻ ഈ ഒരു വീഡിയോ ഒട്ടും സ്പീഡാക്കാതെയും അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത്രയും ടൈം ഇമ്മ ആ ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉമ്മ ചപ്പാത്തി ചുട്ടെടുക്കുന്ന ടൈമിൽ ഒരിക്കലും ലോ ഫ്ലെയിമിലിട്ടല്ല കേട്ടോ കുക്ക് ചെയ്തെടുക്കൽ, ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ്. ഇപ്പോൾ ദേ മൊത്തത്തിൽ ആ ഒരു സൈഡ് കുക്കായതിന് ശേഷം പിന്നെ ഡയറക്റ്റ് ഗ്യാസ് മേലിട്ടിട്ട് കേട്ടോ ഉമ്മ ചപ്പാത്തി ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ദേ അതുപോലെ ഫുൾക്ക പോലെ ആയി കിട്ടും. എന്നിട്ട് ദേ പിന്നെ നെക്സ്റ്റ് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രണ്ട് സെക്കൻഡൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുഴച്ചെടുക്കുന്ന ടൈമിൽ നല്ലോണം കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് കേട്ടോ ഇങ്ങനെ ചുട്ടെടുക്കുന്ന ടൈമിൽ. ചുട്ടെടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതേപോലെ ചുട്ടെടുത്താൽ
നമ്മുടെ ചപ്പാത്തിയും നന്നായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇതിലിപ്പം സ്പെഷ്യലായിട്ട് ഇതിൻ്റെ റെസിപ്പി ഒന്നും നിങ്ങൾക്ക് ഷെയറാക്കി തരാനില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഷെയറാക്കാനുള്ള കാരണം നമ്മൾ മുന്നേ ഇട്ടിട്ടുള്ള ഡെയ്മ ലൈഫിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ മൂന്നാല് പേര് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ മുഴുവൻ ചപ്പാത്തിയും ഉമ്മ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി, അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതേ അനീത്തും അനീനൊക്കെ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒപ്പരാണ് കേട്ടോ പോകാറുള്ളത്. അവൾക്ക് കോളേജിലോട്ട് പോകാറുണ്ട്, അവന് പിന്നെ ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെ അവർ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇറങ്ങി അതിൻ്റെ പുറകിൽ തന്നെ ഉപ്പ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ രാവിലെ സുബി നിസ്കരിച്ചതിന് ശേഷം ഉപ്പ പുറത്ത് പോയിട്ട് പിന്നെ അതെ ഒരു 8:30 ആവാറായിട്ടാട്ടോ ഉപ്പ തിരിച്ചു വന്നിട്ടുള്ളത്. ഉപ്പ വരുന്ന ടൈമിൽ പിന്നെ അന്നത്തെ ദിവസത്തിന് ഫുഡ് എന്താണോ ആക്കുന്നത് അതിനുള്ള സാധനം വാങ്ങിയിട്ടാട്ടോ വരാറുള്ളത്. അപ്പോൾ അത് ഉപ്പ വരുമ്പം മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനു. മീൻ കൊണ്ടുവന്നപ്പം ഉമ്മ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മ മീൻ ക്ലീൻ ആക്കുന്ന ടൈമുണ്ട്, കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതേ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കലാണ്. ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള. പിന്നെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ടോ. അങ്ങനെ ഭയങ്കര ചെറുതാക്കിയൊന്നുമല്ല കട്ട് ചെയ്തെടുക്കുന്നത്, ഇതേപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ പച്ചമുളക് ജസ്റ്റ് ഇതേ ഇങ്ങനെ ഇതേപോലെ ഒന്ന് നടുകീറിയിട്ട് ഇടുന്നുള്ളൂ. തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 10-12 ഇല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ഞാൻ പുളി വെള്ളത്തിലിടാൻ മറന്നുപോയിട്ടാ. അപ്പോൾ ഇതേ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് അത് ഒരു 5 ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ പുളിയാണ് കേട്ടോ വെള്ളത്തിലിടാറുള്ളത്. ഇന്നിപ്പോൾ മറന്നുപോയി, അതുകൊണ്ട് ഒരു 5 അത് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 2 tbsp മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 teaspoon മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേ ഒരു 5 ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള പുളി നല്ലോണം തന്നെ കൈവച്ചിട്ട് ഒന്ന് നല്ലോണം ഞെരടി കൊടുത്തിട്ട് ആ ഒരു പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഇതേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതേ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. എന്നിട്ടിത് മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് പൊരിച്ചെടുക്കാനുള്ള മീനൊന്ന് മസാല തേക്കാമെന്ന് വിചാരിച്ച് ക്ലീനാക്കി എടുത്തിട്ടുള്ള മീനിലേക്ക് 1 tbsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 tbsp മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/2 teaspoon കുരുമുളക് പൊടി, പിന്നെ നമ്മൾ നേരത്തെ കറിയിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം പാർന്നിട്ട് ഇതേപോലെ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മീൻ പൊരിക്കുന്നതിൽ പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ. അപ്പോൾ ഇതേ അതുകൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കൈവച്ച് കുഴക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. ചിലപ്പം നിങ്ങളിത് കാണുമ്പോൾ കമൻസിൽ വന്ന് പറയാനും മതിയായിരിക്കും. എന്നോട് 3-4 പേര് പറയലുണ്ട് നമ്മളിങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ടൈമിൽ ഗ്ലൗസ് യൂസ് ചെയ്യാനൊക്കെ, പക്ഷേ മടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നമ്മളിത് മീനിൽ മസാല ഒക്കെ തേച്ച ടൈമിൽ ഇവിടെ നമ്മളെ കറി നന്നായി തന്നെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തക്കാളി നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഞാനൊരു കയ്യിൽ വെച്ചിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ള മീൻ മത്തിയാണ് കേട്ടോ, മത്തിയാണ് കറി വെക്കുന്നത്. അപ്പോൾ അതേ മത്തി ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ഇനി ഈ മത്തി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ദേ ഇപ്പം നല്ലോണം തന്നെ നമ്മുടെ കറിയൊക്കെ തിളച്ച് മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവാക്കാൻ വേണ്ടി പോകലാണ്. വറവാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3/4 teaspoon ഉലുവ. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഒരു 5-8 ചെറിയുള്ളി ചെറുതാക്കി കട്ടാക്കിയത്. അത് മൂത്ത് വരുമ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതേ ഇതൊന്ന് വറവാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും കുക്കിങ്ങിൽ ഓരോ സ്റ്റൈലാണല്ലോ. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ആണോ കറി വെക്കാറെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആക്കട്ടോ. നല്ല ടേസ്റ്റുള്ള മത്തിക്കറിയാണ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കി. പിന്നീട് ഇതേ നമ്മൾ നേരത്തെ കറി വറവാക്കാൻ എടുത്തിട്ടുള്ള ആ സെയിം ചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ടൈമിൽ കടുകും അതുപോലെ തന്നെ ചുവന്നമുളകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാനിതേ ചെറുപയറിൻ്റെ ഉപ്പേരി ഒന്ന് വറവാക്കിയെടുക്കുന്നുണ്ട്. ഉമ്മ അതിൻ്റെ ഇടയിൽ ചെറുപയറും പച്ചക്കായും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലിട്ടിട്ട്. വേവിച്ചെടുക്കുന്ന ടൈമിൽ പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയറിലോട്ട് ഇതേ ഇത് വറവാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉപ്പേരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഇത്. അങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. എന്താ അവിടെ രണ്ടാക്കും പരിപാടി? ആ കാക്ക അനിയനും കൂടി കാർട്ടൂൺ കാണാ. സനിയോ കാർട്ടൂണ് കാണാ നിങ്ങള്? ഏ വായില് കൈയ്യെടുത്ത്, വായില് കൈയ്യെടുത്തെടുത്ത. ഓ എന്താ സ്നേഹം, 5 minutes കഴിഞ്ഞാ കാണാ കച്ചറ രണ്ടാളും അല്ലേ. കച്ചറ കൂടോ രണ്ടാളും? അതുപോലെ നിക്ക. കിച്ചണത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇതേ ഹാളിലേക്ക് വന്നപ്പം ഇവിടെ രണ്ടുപേരും ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ. എപ്പോഴാണ് രണ്ടുപേരും കൂടെ അടി കൂടുന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ ഇതേ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കഴിക്കാന്ന് തിരിച്ച് നോക്കിയപ്പം മിച്ചർ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊരു ഗ്ലാസ് പാൽ ചായയും കൂടെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കോംബോ എത്ര പേർക്ക് ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മിച്ചറും പാൽ ചായയും കുടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് പിന്നെ എൻ്റെ കുളി നിസ്കാരം എല്ലാതും കഴിഞ്ഞ് ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോകലാണ്. അതിൻ്റെ ഇടയിൽ കുട്ടിയൊക്കെ രണ്ടാൾക്കും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ സനുവിന് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല. നമ്മളെന്താണോ കഴിക്കുന്നത് അതന്നെ ആട്ടോ കൊടുക്കാറുള്ളത്. അപ്പം അവർക്കും ഇതന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ചോറിനതേ നമ്മളുണ്ടാക്കിയിട്ടുള്ള മീൻ കറി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്. പിന്നെ ഇതേ ഉപ്പേരി ഇതേ ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ചോറ് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഉപ്പേരി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഫുഡ് കഴിക്കലാണ്. ഉച്ചക്ക് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഷൂട്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു മൈരിപ്പ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. സയാൻ ഇങ്ങനെ നഗറ്റ്സ് കഴിക്കാൻ ഭയങ്കരമായിട്ട് പൂതി പറഞ്ഞപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ അടുത്ത് എവിടെയും നഗറ്റ്സ് കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പം ഫറോക്ക് പാട്ടയിലോട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ അടിപൊളിയാന്നുള്ളത് ഞാൻ 3-4 വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതേ നഗറ്റ്സ് ഓർഡർ ചെയ്തിട്ട് അത് കിട്ടിയിട്ടുണ്ട്. നഗറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫ്രൈഡ് ചിക്കനും എത്തിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി ഫുഡിനു. നമുക്കെല്ലാവർക്കും നല്ലോണം തന്നെ ഇഷ്ടമായി. നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് ചിക്കനേനു കേട്ടോ. നഗറ്റ്സും നല്ല ടേസ്റ്റ് ഉണ്ടേനി. അപ്പോൾ നമ്മുടെ കൂടെ ബ്രദർ ഇല്ലല്ലോ, അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് നമ്മൾ പാഴ്സലാക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടേനു കേട്ടോ ഫ്രൈഡ് ചിക്കനും. അപ്പോൾ ദേ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അപ്പം അത്രയൊക്കെ തന്നെ. പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പം വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് ഫറോക്ക് നല്ലൂരങ്ങാടിയിൽ ഫുൾ ഡെക്കറേറ്റ് ചെയ്തതും കളി കാണാൻ ആൾക്കാരൊക്കെ ആയിട്ട് ഫുൾ തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ആ വരുന്ന ടൈമിൽ. ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.